എസ്ര 8 എസ്രായോടുകൂടെ വന്നവർ. അർത്താക്സെർക്സസ് രാജാവിന്റെ ഭരണകാലത്ത് എന്നോടൊപ്പം ബാബലോണിൽ നിന്ന് പോന്ന കുടുംബത്തലവന്മാർ വംശാവലിക്രമത്തിൽ. ഫിനഹാസ് കുടുംബത്തിൽപ്പെട്ട ഗർഷോം, ഇത്താമർ വംശജനായ ദാനിയേൽ, ദാവിദിന്റെ കുടുംബത്തിൽപ്പെട്ട ഷെക്കാനിയായുടെ പുത്രൻ ഹത്തൂഷ്, പരോഷ് കുടുംബത്തിൽപ്പെട്ട സക്കറിയായും 150 പേരും, പഹാദ് മൊവാബ് വംശജനായ സെറാഹിയായുടെ മകൻ എലിയേഹോവേനായിയും 200 പേരും, സാത്തുവിന്റെ കുടുംബത്തിൽപ്പെട്ട യഹസിയേലിന്റെ മകൻ ഷെക്കാനിയായും 300 പേരും, അദീൻ വംശജനായ ജോനാഥാന്റെ മകൻ ഏബദും 50 പേരും, ഏലാമിന്റെ കുടുംബത്തിൽപ്പെട്ട അത്താലിയായുടെ മകൻ യേഷായായും 70 പേരും, ഷെഫാദിയ വംശജനായ മിഖായേലിന്റെ മകൻ സെബാദിയായും 80 പേരും, യോവാബിന്റെ കുടുംബത്തിൽപ്പെട്ട യഹിയേലിന്റെ മകൻ ഒബാദിയായും 218 പേരും, ബാനി വംശജനായ യോസിഫിയായുടെ മകൻ ഷെലോമിത്തും 150 പേരും, ബേബായിയുടെ കുടുംബത്തിൽപ്പെട്ട ബേബായിയുടെ മകൻ സഖറിയായും 28 പേരും, അസ്ഗാദിന്റെ കുടുംബത്തിൽപ്പെട്ട ഹക്കാത്താനിന്റെ മകൻ യോഹനാനും 110 പേരും, അദോനിക്കാമിന്റെ കുടുംബത്തിൽപ്പെട്ട എലിഫെലേത്ത്, യവുവേൽ, ഷെമായ എന്നിവരും 60 പേരും. ഇവർ പിന്നീടാണ് വന്നത്. ബിഗ്വായ് വംശജനായ ഉത്തായിയും സക്കൂറും 70 പേരും. അഹാവയിലേക്കൊഴുകുന്ന നദിയുടെ തീരത്ത് ഞാനവരെ ഒരുമിച്ചുകൂട്ടി. അവിടെ ഞങ്ങൾ 3 ദിവസം താവളമടിച്ചു. പുരോഹിതന്മാരെയും ജനത്തെയും പരിശോധിച്ചപ്പോൾ ലേവിയുടെ പുത്രന്മാരാരുമില്ലെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ എലിയേസർ, അരിയേൽ, ഷെമായ, എൽനാഥാൻ, യാരിബ്, എൽനാഥാൻ, നാഥാൻ, സക്കറിയ, മെഷുല്ലാം എന്നീ പ്രമുഖന്മാർക്കും യോയാരിബ്, എൽനാഥാൻ എന്നീ പ്രതിഭാശാലികൾക്കും ആളയച്ചു. ഞാൻ അവരെ കാസിഫിയായിലെ പ്രമുഖനായ ഇദ്ദോയുടെ അടുക്കലേക്ക് അയച്ചു. ഞങ്ങൾക്ക് ദേവാലയ ശുശ്രൂഷകരെ അയച്ചു തരണമെന്ന് കാസിഫിയായിലെ ദേവാലയ ശുശ്രൂഷകരായ ഇദ്ദോയോടും സഹോദരന്മാരോടും അഭ്യർത്ഥിക്കാനാണ് അവരെ അയച്ചത്. ദൈവകൃപയാൽ ഇസ്രായേലിന്റെ പുത്രനായ ലേവിയുടെ മകൻ മഹലിയുടെ കുടുംബത്തിൽപ്പെട്ട വിവേകിയായ ഷെറബിയായെയും അവന്റെ പുത്രന്മാരും ബന്ധുജനങ്ങളുമായി 18 പേരെയും അവർ കൊണ്ടുവന്നു. ഹസാബിയായെയും അവനോടൊപ്പം മെറാറി കുടുംബത്തിൽപ്പെട്ട യഷായെയും അവന്റെ പുത്രന്മാരും ബന്ധുക്കളുമായി 20 പേരെയും അവർ കൊണ്ടുവന്നു. ദാവീദും സേവകന്മാരും ലേവിയുടെ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചിരുന്ന 220 ദേവാലയ ശുശ്രൂഷകർക്ക് പുറമേയാണിവർ. ഇവരുടെ പേര് പട്ടികയിൽ ഉണ്ട്. ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നതിനും മക്കളോടും വസ്തുവകകളോടും കൂടെയുള്ള ഞങ്ങളുടെ യാത്ര സുഗമമാകുന്നതിനും വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് അഹാവ നദീതീരത്ത് വെച്ച് ഞാൻ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. യാത്രയിൽ ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്നതിന് ഒരു സംഘം പടയാളികളെയും കുതിരപ്പടയെയും രാജാവിനോട് ആവശ്യപ്പെടാൻ എനിക്ക് ലജ്ജയായിരുന്നു. കാരണം ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ മേൽ അവിടുത്തെ കാരുണ്യമുണ്ടായിരിക്കുമെന്നും ദൈവത്തെ ഉപേക്ഷിക്കുന്നവരുടെ മേൽ അവിടുത്തെ ക്രോധം ശക്തമായി നിപതിക്കുമെന്നും ഞങ്ങൾ രാജാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനാൽ ഞങ്ങൾ ഉപവസിച്ച് ദൈവത്തോട് യാചിക്കുകയും അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്തു. പ്രമുഖരായ 12 പുരോഹിതന്മാരെ ഞാൻ തിരഞ്ഞെടുത്തു. ഷെറബിയായും ഹഷാബിയായും അവരുടെ ബന്ധുക്കളായ 10 പേരും, രാജാവും ഉപദേശകരും പ്രഭുക്കന്മാരും അവിടെ സന്നിഹിതരായ ഇസ്രായേൽ മുഴുവനും ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിനു വേണ്ടി കാഴ്ചയായി അർപ്പിച്ച സ്വർണവും വെള്ളിയും പാത്രങ്ങളും ഞാൻ അവരെ തൂക്കിയേൽപ്പിച്ചു. 650 താലന്ത് വെള്ളി, 100 താലന്ത് വരുന്ന 50 വെള്ളിപ്പാത്രങ്ങൾ, 100 താലന്ത് സ്വർണം, 1000 ദാരിക്ക് വരുന്ന 20 സ്വർണപാത്രങ്ങൾ, സ്വർണം പോലെ അമൂല്യവും തിളങ്ങുന്നതുമായ 2 ഓട്ടുപാത്രങ്ങൾ, ഇവയാണ് ഞാൻ തൂക്കിയേൽപ്പിച്ചത്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കർത്താവിന് വിശുദ്ധരാണ്. ഈ പാത്രങ്ങളും വിശുദ്ധമാണ്. ഈ സ്വർണവും വെള്ളിയും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനുള്ള സ്വാഭീഷ്ട കാഴ്ചകളാണ്. കർത്താവിന്റെ ആലയത്തിലെത്തി അവിടുത്തെ അറകൾക്കുള്ളിൽ വച്ച് പ്രധാന പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും ജെറുസലേമിലുള്ള ഇസ്രായേൽ കുടുംബത്തലവന്മാരുടെയും മുൻപാകെ തൂക്കിയേൽപ്പിക്കുന്നതുവരെ അവ സൂക്ഷിക്കുക. അങ്ങനെ പുരോഹിതന്മാരും ലേവ്യരും ജെറുസലേമിൽ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് സ്വർണവും വെള്ളിയും പാത്രങ്ങളും തൂക്കം ബോധ്യപ്പെട്ട് ഏറ്റുവാങ്ങി. 1 മാസം 12 ദിവസം ഞങ്ങൾ അഹാവ നദീതീരത്ത് നിന്ന് ജെറുസലേമിലേക്ക് പുറപ്പെട്ടു. ദൈവത്തിന്റെ കരം ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങളെ ശത്രുക്കളിൽ നിന്നും വഴിയിലുള്ള അപകടങ്ങളിൽ നിന്നും രക്ഷിച്ചു.
ഞങ്ങൾ ജെറുസലേമിലെത്തി 3 ദിവസം വിശ്രമിച്ചു. 4ാം ദിവസം ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ വെച്ച് ഊറിയായുടെ മകനും പുരോഹിതനുമായ മെരേമോത്തിനെ സ്വർണവും വെള്ളിയും പാത്രങ്ങളും തൂക്കിയേൽപ്പിച്ചു. ഫിനഹാസിന്റെ മകൻ എലയാസറും ലേവിരും യിശുവയുടെ മകൻ യോസബാദും ബിന്നുയിയുടെ മകൻ നൊവാദിയായും അവനോടൊപ്പമുണ്ടായിരുന്നു. അവയുടെ എണ്ണവും തൂക്കവും തിട്ടപ്പെടുത്തി കുറിച്ചുവെച്ചു. മടങ്ങിയെത്തിയ പ്രവാസികൾ ഇസ്രായേൽ ജനത്തിനു വേണ്ടി 12 കാള 96 മുട്ടാട് 77 ചെമ്മരിയാട് എന്നിവയെ ദഹനബലിയായും 12 മുട്ടാടിനെ പാപപരിഹാരബലിയായും ഇസ്രായേലിന്റെ ദൈവത്തിന് അർപ്പിച്ചു. ഇതെല്ലാം കർത്താവിനുള്ള ദഹനബലിയാണ്. അവർ രാജകൽപ്പന പ്രഭുക്കന്മാരെയും നദിക്കക്കരയുള്ള ഇടപ്രഭുക്കന്മാരെയും ദേശാധിപതികളെയും ഏൽപ്പിച്ചു. അവർ ജനത്തിനും ദേവാലയത്തിനും സഹായം നൽകി. എസ്ര 9ാം അധ്യായം. മിശ്ര വിവാഹം. ഇത്രയുമായപ്പോൾ ജനനേതാക്കന്മാരിൽ ചിലർ എന്നെ സമീപിച്ചു പറഞ്ഞു, ഇസ്രായേൽ ജനവും പുരോഹിതന്മാരും ലേവ്യരും കാനാനിയർ, ഹിത്യർ, പെരീസ്യർ, ജബൂസ്യർ, അമ്മോനിയർ, മുവാബ്യർ, ഈജിപ്തുകാർ, അമൂര്യർ എന്നിവരിൽ നിന്ന് അകന്നു വർത്തിക്കാതെ അവരുടെ മ്ലേച്ഛതകളിൽ മുഴുകിയിരിക്കുന്നു. ഇസ്രായേലിയർ തങ്ങൾക്കും തങ്ങളുടെ പുത്രന്മാർക്കും ഭാര്യമാരായി അവരുടെ പുത്രിമാരെ സ്വീകരിച്ചു. അങ്ങനെ വിശുദ്ധവംശം തദ്ദേശവാസികളുമായി കലർന്ന് അശുദ്ധമായി. ഈ അവിശ്വസ്തതയിൽ മുന്നിട്ട് നിൽക്കുന്നത് ശുശ്രൂഷകരും നേതാക്കളുമാണ്. ഇത് കേട്ട് ഞാൻ വസ്ത്രവും മേലങ്കിയും കീറി മുടിയും താടിയും വലിച്ചുപറിച്ചു സ്തബ്ധനായി ഇരുന്നു. സായാഹ്നബലിയുടെ സമയം വരെ ഞാൻ അങ്ങനെയിരുന്നു. മടങ്ങിയെത്തിയ പ്രവാസികളുടെ അവിശ്വസ്തതയെക്കുറിച്ച് ഇസ്രായേലിന്റെ ദൈവം അരുളിച്ചെയ്ത വാക്കുകേട്ട് പരിഭ്രാന്തരായ എല്ലാവരും എന്റെ ചുറ്റും കൂടി. സായാഹ്നബലിയുടെ സമയത്ത് ഞാൻ ഉപവാസത്തിൽ നിന്നെഴുന്നേറ്റ് കീറിയ വസ്ത്രവും മേലങ്കിയുമായി മുട്ടിന്മേൽ വീണ് എന്റെ ദൈവമായ കർത്താവിന്റെ നേർക്ക് കൈകളുയർത്തി അപേക്ഷിച്ചു, എന്റെ ദൈവമേ, അങ്ങയുടെ നേർക്ക് മുഖമുയർത്താൻ ഞാൻ ലജ്ജിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ തിന്മകൾ തലയ്ക്കുമീതേ ഉയർന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപം ആകാശത്തോളം എത്തിയിരിക്കുന്നു. ഞങ്ങൾ പിതാക്കന്മാരുടെ കാലം മുതൽ ഇന്നുവരെ വലിയ പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തം ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പുരോഹിതന്മാരും ഇന്നത്തെ പോലെ അന്യരാജാക്കന്മാരുടെ കരങ്ങളിൽ വാളിനും പ്രവാസത്തിനും കവർച്ചയ്ക്കും വർദ്ധിച്ച നിന്ദനത്തിനും ഏൽപ്പിക്കപ്പെട്ടു. ഞങ്ങളിൽ ഒരു വിഭാഗത്തെ അവശേഷിപ്പിക്കുകയും അതിന് അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് അഭയസ്ഥാനം നൽകുകയും ചെയ്ത് ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങളോട് ക്ഷണനേരത്തേക്ക് കരുണ കാണിച്ചിരിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ബന്ധനത്തിൽ ആശ്വാസം തന്ന് ഞങ്ങളുടെ കണ്ണുകൾക്ക് തിളക്കം കൂട്ടി. ഞങ്ങൾ അടിമകളാണ്. ഞങ്ങളുടെ ദൈവം അടിമത്തത്തിൽ ഞങ്ങളെ ഉപേക്ഷിച്ചില്ല. പേർഷ്യ രാജാക്കന്മാരുടെ മുൻപിൽ അവിടുന്ന് തന്റെ അനശ്വര സ്നേഹം ഞങ്ങളോട് കാണിച്ചു. ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം കേടുപാടുകൾ പോക്കി പണിതീർക്കുന്നതിന് അവർ ഞങ്ങളെ ഉത്തേജിപ്പിക്കുകയും യൂദായിലും ജെറുസലേമിലും ഞങ്ങൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്തു. ഞങ്ങളുടെ ദൈവമേ, ഇപ്പോൾ ഞങ്ങൾ എന്തു പറയേണ്ടു? ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകൾ ലംഘിച്ചു. അവിടുത്തെ ദാസന്മാരായ പ്രവാചകന്മാരിലൂടെ അങ്ങ് അരുളി ചെയ്തു, നിങ്ങൾ അവകാശമാക്കാൻ പോകുന്ന ദേശം തദ്ദേശവാസികളുടെ മ്ലേച്ഛതകൾ കൊണ്ട് മലിനമാണ്. അവർ അത് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മ്ലേച്ഛതകൾ കൊണ്ട് നിറച്ചിരിക്കുന്നു. അതിനാൽ നിങ്ങളുടെ പുത്രിമാർ അവരുടെ പുത്രന്മാർക്കോ അവരുടെ പുത്രിമാർ നിങ്ങളുടെ പുത്രന്മാർക്കോ ഭാര്യമാരാകരുത്. അവരുടെ സമാധാനവും സമൃദ്ധിയും തേടുകയുമരുത്. നിങ്ങൾ ശക്തിയാർജിച്ച് ദേശത്തെ വിഭവങ്ങൾ അനുഭവിക്കുകയും അത് മക്കൾക്ക് ശാശ്വതാവകാശമായി കൊടുക്കുകയും ചെയ്യുന്നതിന് അവർക്ക് സമാധാനവും ഐശ്വര്യവും കാംക്ഷിക്കരുത്. ഞങ്ങളുടെ ദുഷ്കൃത്യങ്ങളും മഹാപാപങ്ങളും നിമിത്തം ഞങ്ങൾക്ക് വന്നു ഭവിച്ചിരിക്കുന്ന ശിക്ഷ ഞങ്ങൾ അർഹിക്കുന്നതിൽ കുറവാണ്. ഞങ്ങളിൽ ഒരു ഭാഗത്തെ അവിടുന്ന് അവശേഷിപ്പിച്ചിരിക്കുന്നു. ഇനിയും ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകൾ ലംഘിച്ച് ഈ മ്ലേച്ഛതകൾ പ്രവർത്തിക്കുന്ന ജനതകളുമായി വിവാഹബന്ധത്തിലേർപ്പെടുകയോ ഞങ്ങളിൽ ആരും രക്ഷപ്പെടുകയോ അവശേഷിക്കുകയോ ചെയ്യാത്ത വിധം അങ്ങ് കോപത്താൽ ഞങ്ങളെ നശിപ്പിക്കുകയില്ലേ? ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ, അവിടുന്ന് നീതിമാനാണ്. ഇതാ ഞങ്ങളിൽ ഒരു അവശിഷ്ടഭാഗം രക്ഷപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ അവിടുത്തെ മുൻപിൽ പാപവും പേറി നിൽക്കുന്നു. അങ്ങനെ അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ ആരും അർഹരല്ല. എസ്ര 10ാം അധ്യായം. മിശ്രവിവാഹം അവസാനിപ്പിക്കുന്നു. എസ്ര ദേവാലയത്തിൽ നിലത്തുവീണ് കിടന്ന് കരയുകയും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ സ്ത്രീ പുരുഷന്മാരും കുട്ടികളുമടക്കം ഒരു വലിയ സമൂഹം ചുറ്റും കൂടി. അവർ കഠിനവ്യതയോടെ വിലപിച്ചു. ഏലാമിന്റെ കുടുംബത്തിൽപ്പെട്ട യഹിയേലിന്റെ മകൻ ഷക്കാനിയ
ഇസ്രായോട് പറഞ്ഞു, നാം നമ്മുടെ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ച് ദേശത്തെ അന്യസ്ത്രീകളെ വിവാഹം ചെയ്തു. എങ്കിലും ഇസ്രായേലിന് ഇപ്പോഴും ആശയ്ക്ക് വഴിയുണ്ട്. അങ്ങും നമ്മുടെ ദൈവത്തിന്റെ കൽപ്പനകളെ ഭയപ്പെടുന്നവരും അനുശാസിക്കുന്നതനുസരിച്ച് ഈ ഭാര്യമാരെയും കുട്ടികളെയും ഉപേക്ഷിക്കുമെന്ന് നമുക്ക് ദൈവത്തോട് പ്രതിജ്ഞ ചെയ്യാം. ദൈവത്തിന്റെ നിയമം അനുശാസിക്കുന്നത് നാം ചെയ്യും. എഴുന്നേൽക്കൂ, ഇത് ചെയ്യേണ്ടത് അങ്ങാണ്. ഞങ്ങളും അങ്ങയോടൊത്തുണ്ട്. ധൈര്യപൂർവം ചെയ്യുക. അപ്പോൾ എസ്ര എഴുന്നേറ്റ് അപ്രകാരം ചെയ്തുകൊള്ളാമെന്ന് ശപഥം ചെയ്യാൻ പുരോഹിത പ്രമുഖന്മാരെയും ലേവരെയും ഇസ്രായേൽ ജനത്തെയും പ്രേരിപ്പിച്ചു. അവർ ശപഥം ചെയ്തു. അനന്തരം എസ്ര ദേവാലയത്തിനു മുൻപിൽ നിന്ന് പിൻവാങ്ങി. എലിയാഷിമിന്റെ മകൻ യഹോഹനാന്റെ മുറിയിൽ ചെന്നു. ഭക്ഷണപാനീയങ്ങൾ ഒന്നും കഴിക്കാതെ പ്രവാസികളുടെ അവിശ്വസ്തതയെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് അവൻ രാത്രി കഴിച്ചു. യൂദായിലും ജെറുസലേമിലും അവൻ വിളംബരം ചെയ്തു. മടങ്ങിയെത്തിയ പ്രവാസികൾ എല്ലാവരും ജെറുസലേമിൽ ഒരുമിച്ച് കൂടട്ടെ. മൂന്ന് ദിവസത്തിനകം വരാതിരിക്കുന്നവന്റെ വസ്തുവകകൾ ശുശ്രൂഷകന്മാരുടെയും ശ്രേഷ്ഠന്മാരുടെയും ആജ്ഞയനുസരിച്ച് കണ്ടുകെട്ടുകയും പ്രവാസികളുടെ സമൂഹത്തിൽ നിന്ന് അവനെ ബഹിഷ്കരിക്കുകയും ചെയ്യും. മൂന്ന് ദിവസത്തിനുള്ളിൽ യൂദ ബെഞ്ചമിൻ ഗോത്രജർ ജെറുസലേമിൽ സമ്മേളിച്ചു. 9-ാം മാസം 20-ാം ദിവസമായിരുന്നു അത്. ദേവാലയത്തിൽ സമ്മേളിച്ച അവർ ഭയവും പേമാരിയും നിമിത്തം വിറയ്ക്കുന്നുണ്ടായിരുന്നു. പുരോഹിതൻ എസ്ര അവരെ അഭിസംബോധന ചെയ്തു പറഞ്ഞു, നിങ്ങൾ നിയമം ലംഘിച്ച് അന്യസ്ത്രീകളെ വിവാഹം ചെയ്യുകയും ഇസ്രായേലിന്റെ പാപം വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതിനാൽ ഇപ്പോൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനോട് പാപമേറ്റുപറയുകയും അവിടുത്തെ ഹിതം അനുവർത്തിക്കുകയും ചെയ്യുവിൻ. ദേശവാസികളിൽ നിന്നും അന്യസ്ത്രീകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവിൻ. അപ്പോൾ സമൂഹം മുഴുവൻ ഉച്ചത്തിൽ പ്രതിവചിച്ചു, അങ്ങനെ തന്നെ, അങ്ങു പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്യും. ജനം വളരെയുണ്ട്. ഇത് പേമാരിയുടെ കാലവുമാണ്. ഞങ്ങൾക്ക് പുറത്തു നിൽക്കാനാവില്ല. ഇത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തീരുന്ന കാര്യമല്ല. ഞങ്ങൾ അത്രയ്ക്ക് അപരാധം ചെയ്തിരിക്കുന്നു. നമ്മുടെ ശുശ്രൂഷകന്മാർ സമൂഹത്തിന്റെ പ്രതിനിധികളാവട്ടെ. നമ്മുടെ ദൈവത്തിന്റെ ക്രോധം ശമിക്കുന്നതുവരെ അന്യസ്ത്രീകളെ വിവാഹം ചെയ്തിട്ടുള്ള നഗരവാസികൾ അതത് നഗരങ്ങളിലെ ശ്രേഷ്ഠന്മാരോടും ന്യായാധിപന്മാരോടും കൂടെ നിശ്ചിത സമയത്ത് ഇവിടെ വരട്ടെ. അസ്ഹേലിന്റെ മകൻ ജോനാഥനും തിക്വായുടെ മകൻ യഹസിയായും മാത്രം ഇതിനെ എതിർത്തു. മെഷുല്ലാമും ലേവ്യനായ ഷെബത്തായിയും അവരെ പിന്താങ്ങി. തിരിച്ചെത്തിയ പ്രവാസികൾ ആ തീരുമാനം സ്വീകരിച്ചു. പുരോഹിതൻ എസ്ര കുടുംബത്തലവന്മാരിൽ നിന്ന് ആളുകളെ തിരഞ്ഞെടുത്ത് പേര് രേഖപ്പെടുത്തി. 10-ാം മാസം 1-ാം ദിവസം അവർ അന്വേഷണം ആരംഭിക്കാൻ സമ്മേളിച്ചു. 1-ാം മാസം 1-ാം ദിവസമായപ്പോൾ അന്യസ്ത്രീകളെ വിവാഹം ചെയ്തിരുന്നവരുടെ വിചാരണ പൂർത്തിയായി. പുരോഹിത പുത്രന്മാരിൽ അന്യസ്ത്രീകളെ വിവാഹം ചെയ്തവർ യോസാദാക്കിന്റെ മകൻ യശുവയുടെയും സഹോദരന്മാരുടെയും സന്തതികളിൽപ്പെട്ട മാസേയ, എലിയേസർ, യാറെബ്, ഗദാലിയ. ഇവർ തങ്ങളുടെ ഭാര്യമാരെ ഉപേക്ഷിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ആട്ടിൻപറ്റത്തിൽ നിന്ന് ഒരു മുട്ടാടിനെ പാപപരിഹാരബലിയായി അർപ്പിക്കുകയും ചെയ്തു. ഇമ്മറിന്റെ പുത്രന്മാരിൽ ഹനാനി, സെബാദിയ. ഹാരിമിന്റെ പുത്രന്മാരിൽ മാസേയ, ഏലിയ, ഷെമായ, യഹിയേൽ, ഉസിയ. പഷൂറിന്റെ പുത്രന്മാരിൽ എലിയോവേനായ്, മാസേയ, ഇസ്മായേൽ, നെത്തനേൽ, യോസബാദ്, എലാസ. ലേവിരിൽ യോസബാദ്, ഷിമെയി, കെലായ, അതായത് കെലിത്ത, പെത്താഹിയ, യൂദ, എലിയേസർ. ഗായകരിൽ എലിയാഷിബ്. വാതിൽകാവൽക്കാരിൽ ഷല്ലും, തെലേം, ഓറി. ജനത്തിൽ പാറോഷിന്റെ പുത്രന്മാരിൽ റാമിയ, ഇസിയ, മൽക്കിയ, മിയാമിൻ, എലയാസർ, ഹഷാബിയ, ബനായ. ഏലാമിന്റെ പുത്രന്മാരിൽ മത്താനിയ, സക്കറിയ, യഹിയേൽ, അബ്ദി, യെരെമോത്ത്, ഏലിയ. സത്തുവിന്റെ പുത്രന്മാരിൽ എലിയോവേനായ്, എലിയാഷിബ്, മത്താനിയ, യെരെമോത്ത്, സാബാദ്, അസീസ. ബേബായിയുടെ പുത്രന്മാരിൽ യഹോഹാനാൻ, ഹാനാനിയ, സബായ്, അദ്ലായ്. ബാനിയുടെ പുത്രന്മാരിൽ മെഷുല്ലാം, മല്ലുക്ക്, അദായ, യാഷൂബ്, ഷെയാൽ, യെരെമോത്ത്. പഹത് മുവാബിന്റെ പുത്രന്മാരിൽ അദ്ന, ഖെലാൽ, ബനായ, മാസേയ, മത്താനിയ, ബസാലേൽ, ബിന്നുയി, മനാസെ. ഹാരിമിന്റെ പുത്രന്മാരിൽ എലിയേസർ, ഇഷിയ, മൽക്കിയ, ഷെമായ, ഷീമയോൻ, ബഞ്ചമിൻ, മല്ലൂക്ക്, ഷെമാറിയ. ഹാഷുമിന്റെ പുത്രന്മാരിൽ മത്തെനായ്, മത്താത്ത, സാബാദ്, എലിഫെലത്ത്, യെരെമായ്, മനാസെ, ഷിമേയി. ബാനിയുടെ പുത്രന്മാരിൽ മാദായ്, അമ്രാം, യുവേൽ. ബനായ, ബദേയ,
കെലൂഹി, വാനിയ, മെരേമോത്ത്, എലിയാഷിബ്, മത്താനിയ, മത്തേനായി, യാസു, ബിന്നൂയിയുടെ പുത്രന്മാരിൽ ഷിമെയി, ഷെലമിയ, നാഥാൻ, അദായ, മക്നദേബായ്, ഷാഷായ്, ഷാറായ്, അസറേൽ, ഷെലമിയ, ഷെമറിയ, ഷല്ലൂം, അമരിയ, ജോസഫ്. നെബോയുടെ പുത്രന്മാരിൽ ജയ്യേൽ, മത്തിത്തിയ, സാബാദ്, സബീന, യദ്ദായി, ജോയേൽ, ബനായ എന്നിവർ അന്യസ്ത്രീകളെ വിവാഹം ചെയ്തവരായിരുന്നു. അവർ ഭാര്യമാരെയും മക്കളെയും ഉപേക്ഷിച്ചു.